Hi friends, I am a vegetable stew. I am going to make a vegetable stew. Peas, green peas, garnish, and the patcha patani, other garnish, and the kitty, like a lonilla. Nyanga paria leporum, aliva pipe, and rotel and younger weedon. Upon alla cadagalon, the woodilla. Pin a porn it on upon him. Pipasame ulagunda, other poningala and the another piece of kitten auto. Green piece of kitala and a stew, good the little gene dagane. But Nani the green piece it tilana, get up. Pin in the adinane. ഇതെല്ലാം വേവിച്ച് വെച്ചു പച്ചക്കറികളെല്ലാം പിന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഗ്രാമ്പു കറുവാപ്പട്ട ഏലക്ക ഇത് എല്ലാം എടുത്ത് ഇത്തിരി ജീരകം എല്ലാവരും കൂടി അതായത് ഇറച്ചി മസാലയുടെ എല്ലാം എടുത്ത് വഴറ്റി വഴറ്റിയ ശേഷം എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ സവാള ഇട്ട് പിന്നെ എന്തുന്നാ ആ സവാള ഇട്ട് വഴറ്റി അതിനുശേഷം ഇതേ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളില്ലേ ഈ പച്ചക്കറികളെല്ലാം ചേർത്ത് ദേ ഇങ്ങനെ വഴറ്റിയാട്ടോ ഇത് മമ്മി പറഞ്ഞത് ഞാനിത് അധികം സ്റ്റൂ നല്ലോണമൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല പച്ചവെള്ളം കൂട്ടിട്ടുണ്ട് കേട്ടോ എന്നോട് മമ്മി പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ നല്ലോണം വഴറ്റിയാൽ ഇതിന് സ്വാദ് വരുള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതേ ഇങ്ങനെ ഇതുപോലെ നിങ്ങളും ഇങ്ങനെ പച്ചക്കറികൾ നല്ലോണം വഴറ്റുക ഈ ഇറച്ചി മസാലയുടെ ഏലക്കയുടെയും ഒക്കെ സത്ത് ഈ പച്ചക്കറികളിലേക്ക് കയറണമെന്ന് കുരുമുളക് ഇടണം കേട്ടോ ഞാൻ ഇത്തിരി കുരുമുളക് കൂടി ഇടേണ് ഞങ്ങൾക്ക് പച്ചക്കുരുമുളക് ഇല്ല എൻ്റെ നാത്തൂൻ കാര്യം പറഞ്ഞാൽ പച്ച കുരുമുളക് കട്ടപ്പനയിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതൊക്കെ ആയിരുന്നു പക്ഷേ അതൊക്കെ തീർന്നു അതൊക്കെ നല്ല കുരുമുളകാട്ടോ അവിടെ ഒക്കെ കിട്ടണതേ ഞങ്ങളുടെ ആലുവയിലൊന്നും ഇത്ര നല്ല കുരുമുളകൊന്നും കിട്ടത്തില്ല ഇത്തിരി കുരുമുളക് കൂടി ഇപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ മറന്നു പോയിട്ടാട്ടോ സോറി ഇപ്പോൾ വീഡിയോ പിടിക്കലും എല്ലാവരും കൂടി നടക്കത്തില്ല ഒരു മിനിറ്റേ ആ ഇത്തിരി പച്ച കുരുമുളക് പൊടി ഇത്തിരി ചേർത്താൽ മതി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേണ്ട കുരുമുളക് പൊടിയുടെ കുപ്പി തുറക്കണുള്ളൂ എടുത്ത് കൈ കൊണ്ട് ഇത് മൊബൈലും പിടിച്ചിട്ടുണ്ട് വലത്ത് കൈ കൊണ്ട് ഇതേ കുപ്പി തുറക്കുക അപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഞാനിത് പെട്ടെന്ന് തീരുമാനിച്ചതാണ് വീഡിയോ എടുക്കാതെ ഓരോ വീഡിയോ എന്താ പറയുക എന്നാണ് ഞാൻ തീരുമാനിക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പ്രായമായ അപ്പച്ചനമ്മച്ചിക്കുള്ളതുകൊണ്ട് ഇത്തിരി ചാടിയാണ് ഞങ്ങളുടെ അപ്പച്ചനെ അപ്പം അതിൻ്റേതായ കാര്യങ്ങളിൽ പോകുമ്പോൾ വീഡിയോ കണ്ടൻറ്റൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തോന്നണത് പെട്ടെന്ന് ചെയ്യണതാണ് ഇതേ ഇത് ഇത്തിരി ഇടാവും കേട്ടോ ഞാനിപ്പോൾ ഇടുന്നത് എനിക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുടയുമ്പോഴേക്കും അതറിയാം നിത്യാഭ്യാസമാണ് നിങ്ങൾ അത് സ്പൂണും കൊണ്ടൊക്കെ എടുത്തിടണം കേട്ടോ പൊടി അല്ലെങ്കിൽ കൂടിപ്പോകേ കുരുമുളക് കൂടിപ്പോയാലും കൊള്ളില്ലല്ലോ കറിയില്ലേ എന്നിട്ടിത് നല്ലോണം വഴറ്റാം ആ സത്തെല്ലാം എന്ത് പറയണേ വേവിച്ച പച്ചക്കറിയുടെ വെള്ളവും എല്ലാവരും കൂടി പച്ചക്കറി നല്ല കുറുകി നല്ല ഇതായാലാണ് സ്റ്റൂവിന് എന്താ പറയുക ഒരു ടേസ്റ്റ് ഉണ്ടാകുള്ളൂ ഉണ്ടാകും ഇത് നല്ലോണം ഇളക്കാം അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട എല്ലാവരും ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാലൊക്കെ എടുത്തിട്ടാണ് ചേർക്കണേ ഇതിപ്പോൾ ഞാൻ നല്ല സ്പീഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് പറഞ്ഞാൽ വേഗം എളുപ്പത്തിൽ കാലത്തൊക്കെ നമുക്ക് വേഗം ജോലിക്ക് പോകാനുള്ളവർക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കാൻ നേരം കിട്ടത്തില്ല ഇപ്പം എന്ന് പറഞ്ഞാൽ പൗഡറൊക്കെ കിട്ടും കോക്കനട്ട് പൗഡറും കൊണ്ട് ഉണ്ടാക്കണവരുണ്ട് അത് നല്ലതാട്ടാ ഞാൻ ഉണ്ടാക്കാറുണ്ട് കോക്കനട്ട് പൗഡറും കൊണ്ട് ഇതിപ്പോൾ ഞാൻ എന്താ തേങ്ങാപ്പാൽ തേങ്ങ ചിരകി പിഴിഞ്ഞ് വെച്ചേക്കണാണ് ഒന്നാം പാല് രണ്ടാം പാലൊന്നും എടുത്തിട്ടില്ല ഒറ്റ പാലെടുത്തിട്ടുള്ളൂ സ്പീഡിൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എളുപ്പത്തിൽ വേഗം കാലത്ത് തന്നെ കൊച്ചുമക്കൾക്ക് സ്കൂളിൽ പോകാനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കങ്ങനെ ഉണ്ടാക്കാമല്ലോ ഇപ്പോൾ അതേ എല്ലാവരും ക്ലാസ് തുടങ്ങിയില്ലേ ഇന്നതേ മൂന്നാം തീയതിയായി ജൂൺ മൂന്നായില്ലേ എല്ലാവരും അപ്പം എന്ത് ചെയ്യണം ഇങ്ങനെ സ്റ്റൂവൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ എന്താ പറയുക തീരും കറിയൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റും ഒരു ടെൻഷനും വേണ്ട നമുക്ക് വെജിറ്റബിൾസൊക്കെ ആദ്യം തന്നെ വേവിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ മതി തലേദിവസം ഉണ്ടോ ഇതിപ്പോൾ ഇത്തിരി കുരുമുളക് പൊടി ഇട്ട കാരണമെന്ന് തോന്നണം ഇപ്പോൾ ഈ കളറായിപ്പോയി സാ എല്ലാം
നമ്മൾ പച്ച കുരുമുളക് ഇട്ടാൽ നല്ല വെളുത്തിരിക്കും കേട്ടോ. പിന്നെ ഞാനൊരു സ്വല്പം ഇറച്ചി മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കളർ വ്യത്യാസം കാണും കേട്ടോ. ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കണ കാര്യം ഞാൻ എപ്പോഴും മറന്നു പോകും പറയാൻ. അത് പറഞ്ഞ് എന്നെ ട്രോളണവരുണ്ട്. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. കമൻറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് മനസ്സിലാകുള്ളൂ എൻ്റെ കുറ്റങ്ങൾ എന്തൊക്കെയെന്ന്. അപ്പോൾ തെറ്റ് കാണുമ്പോൾ നമ്മളത് തിരുത്തുള്ളൂ, ഇല്ലെങ്കിലോ തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ ചെയ്യണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് പറഞ്ഞു തരിക. ഇപ്പം ഞാൻ തന്നെ സ്വയം തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്, മറ്റാരുടെയും സഹായം ഇല്ലാതെ. എനിക്കങ്ങനെ കമ്പ്യൂട്ടർ പരിജ്ഞാനമൊക്കെ കുറവാണ്. ഞാനീ മൊബൈലിൽ പണിത് പഠിച്ചെടുത്ത അറിവ് മാത്രമേ ഉള്ളൂ, പരിമിതമായ അറിവാണ്. അതുകൊണ്ട് അപ്പോൾ വലിയ യൂട്യൂബേഴ്സിൻ്റെ പോലെ എൻ്റെ വീഡിയോയ്ക്ക് എന്താ പറയണേ നിങ്ങൾ പ്രതീക്ഷകൾ അർപ്പിക്കരുത്. ഒരു ചെറിയൊരു യൂട്യൂബറാണ് എന്നുള്ള കാര്യം എപ്പോഴും ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എന്തെന്നാ എന്തുണ്ടാക്കാനാ? വെജിറ്റബിൾ സ്റ്റൂ. എല്ലാ വീട്ടമ്മമാരും അച്ഛന്മാരോടും പറയാണ്. കാരണം ഇപ്പം എല്ലാ അച്ഛന്മാരും അടുക്കളയിൽ കയറിയൊക്കെ ചെയ്യുന്നവരുണ്ട്. കാരണം ഭാര്യമാർക്കും ജോലിക്ക് പോകാനുള്ളതുകൊണ്ട്. പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അച്ഛന്മാർ പോയി പേപ്പർ വായിച്ച് ഫ്രണ്ടിലിരിക്കും, ഭാര്യമാർ പണിയെടുക്കും. എൻ്റെ വീട്ടിലത്തെ കാര്യമുണ്ടോ പറഞ്ഞത്? ഞങ്ങളുടെ ആടി അങ്ങനെയാണ്. ഞങ്ങളുടെ ആടി ബാങ്കിൽ ആയിരുന്നു ജോലി എന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. പാവം മമ്മിയിടന്ന് പണിയെടുക്കും. ഞങ്ങൾ മക്കളെയും ഡാഡി അടുക്കള കയറ്റില്ലായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ട് മടിച്ചികൾ എന്ത് ചെയ്യും? പണിയെടുക്കാതെ വേഗം സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്കും. ഇനിയിപ്പം ഇനി ഞാനെന്താ പറയുക, എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കും. അതേ തിളയ്ക്കുമ്പോൾ തന്നെ ഞങ്ങൾ നിർത്തുക കേട്ടോ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകുകയും വേണ്ട. വെരി സിമ്പിളാണ് ഈ വെജിറ്റബിൾ സ്റ്റൂ. അപ്പം ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. എനിക്കൊരു എന്താ പറയുക, എഡിറ്റ് ചെയ്യലൊന്നുമില്ല. നേരിട്ട് അങ്ങ് പറയുക, നേരിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ് വീഡിയോസ്. അപ്പോൾ അതിൻ്റേതായ പരിമിതികൾ ഉണ്ടാവും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.